കോവിഡ് നയൻറ്റീൻ ബാധിച്ച് ഇറ്റലിയിൽ മരിച്ചവരുടെ എണ്ണം പതിനേഴായിരത്തി അറുന്നൂറ്റി അറുപത്തിയൊൻപതായപ്പോൾ സ്പെയിനിലേത് പതിനാലായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടായി സ്പെയിനിൽ രോഗം ബാധിച്ചവരുടെ എണ്ണം ഒരു ലക്ഷത്തി നാല്പത്തിയെട്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപതും ഇറ്റലിയിലെ രോഗബാധിതരുടെ എണ്ണം ഒരു ലക്ഷത്തി മുപ്പത്തിയൊൻപതിനായിരത്തിരണ്ടുമാണ് സ്പെയിനിൽ പേർ രോഗം ഭേദമായി ആശുപത്രി വിട്ടപ്പോൾ ഇറ്റലിയിൽ ഇരുപത്തിയാറായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയൊന്നു പേർക്കാണ് രോഗം ഭേദമായത് സ്പെയിനിൽ ഏഴായിരത്തി അറുപത്തിയൊൻപത് പേരും ഇറ്റലിയിൽ മൂവായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്നു പേരും അതീവ ഗുരുതരാവസ്ഥയിലാണ് സ്പെയിനിൽ ഇന്നലെ എഴുന്നൂറ്റി അൻപത്തിയേഴ് പേരാണ് മരിച്ചത് അതേസമയം പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിൽ കുറവുണ്ടെന്ന് സ്പെയിനിലെ ആശുപത്രികളിലെ കണക്കുകളിൽ നിന്ന് വ്യക്തം കഴിഞ്ഞ ആഴ്ചകളിൽ ഉണ്ടായിരുന്നത്ര കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ലെന്ന് ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നു മരണത്തിന്റെ അനുപാത കണക്കിൽ നേരിയ കുറവുണ്ടായിട്ടുണ്ടെന്ന് സ്പെയിൻ ആരോഗ്യ മന്ത്രാലയവും അറിയിച്ചു പരിശോധനകളുടെ എണ്ണം വർദ്ധിപ്പിക്കാനാണ് ശ്രമിക്കുന്നതെന്നും മന്ത്രാലയം വ്യക്തമാക്കി ഇറ്റലിയിലും പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിൽ കുറവുണ്ട് ഇരു രാജ്യങ്ങളും നിയന്ത്രണങ്ങളിൽ അയവ് വരുത്തുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നതായാണ് റിപ്പോർട്ടുകൾ ഇറ്റലിയിൽ മാർച്ച് ഒൻപതിനും സ്പെയിനിൽ മാർച്ച് പതിനാലിലുമാണ് ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചത് ലോകത്ത് കോവിഡ് മൂലം മരിച്ചവരിൽ നാൽപ്പത് ശതമാനവും ഈ രണ്ട് രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് ഇന്റർനാഷണൽ ഡെസ്ക് ട്വന്റി